കുത്തബ് മിനാർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ പോകുമ്പോൾ നിങ്ങൾ കുത്തബ് മിനാർ മാത്രം കണ്ടിട്ടാണ് വരിക. ആ കുത്തബ് മിനാറിലെ വലിയൊരു ഗ്രൂപ്പ് മരണമടഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കാണാനായിട്ട് കയറിയ കുട്ടികൾ മുകളിലെത്തിയപ്പോൾ ആരോ പറഞ്ഞു കുത്തബ് മിനാർ ഇടിഞ്ഞു വീഴുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ താഴത്തേക്ക് ഇറങ്ങി, ആ തിരക്കിലും തിക്കിലൊക്കെ പെട്ട് കുറേ പേര് വെച്ചു. മൂന്ന് പ്രാവശ്യം കുത്തബ് മിനാറിനെ ഇടിവെട്ടേറ്റു. ഒരു അത്ഭുതകരമായ പ്രതിഭാസമാണ്. ഇടിവെട്ടേറ്റ് തകർന്നു, പിന്നെയും അതിനെ ശരിയാക്കിയെന്നാണ് പറഞ്ഞത്, എഴുതി വെച്ചിരിക്കുന്ന അവിടെ. ആ കുത്തബ് മിനാർ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നറിയാം? അതിഗംഭീരമായിട്ടുള്ള, ശരിക്കും സമുദ്രഗുപ്തന്റെ രാജധാനി പോലെയുള്ള സ്ഥലമാണത്. അതിൻ്റെ പേര് തന്നെ മിഹിരാവലി എന്നുള്ളതാണ്. അത് ലോപിച്ചിട്ട് ഇംഗ്ലീഷിൽ മെഹറൌളി ആയതാണ്. മിഹിരാവലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വരാഹമിഹിരാചാര്യനെ പോലെ മിഹിരൻ. മിഹിരാവലിൻ്റെ 27 നക്ഷത്ര ക്ഷേത്രങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ശരിക്കും ദക്ഷിണേന്ത്യൻ മോഡലിൽ തന്നെയാണ് ശ്രീകോവിലും ബാക്കിയുള്ളതെല്ലാം കൂടി ചേർത്തിട്ട്. ആ മിഹിരാവലി മെഹറൌളിയായി 27 നക്ഷത്ര ക്ഷേത്രങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ പ്രദേശത്തിന് മിഹിരാവലി ഉണ്ടായത്. അവിടെയാണ് സമുദ്രഗുപ്തൻ സ്ഥാപിച്ചിരിക്കുന്ന BC 50 ഉണ്ടാക്കിയ 30 പൗണ്ട് വീതം ഭാരമുള്ള സർക്കുലർ സിലിണ്ട്രിക്കൽ സോളിഡിനെ ഫോർജ് വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയ ഡൽഹി അയൺ പില്ലർ. വിഷ്ണു സ്തംഭം എന്നായിരുന്നു അതിൻ്റെ പഴയ പേര്. ഇപ്പം അതിനെ ഡൽഹി അയൺ പില്ലർ ആക്കി മാറ്റി. അതിനകത്ത് പാലി ഭാഷയിലെല്ലാം എഴുതിയിട്ടുണ്ട്, സമുദ്രഗുപ്തനെ കുറിച്ചുള്ള ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട്. ആ ഒന്ന് അത്ഭുതം തോന്നും, ആ നക്ഷത്ര ക്ഷേത്രങ്ങളൊക്കെ തകർത്തിട്ടാണ് കുത്തബ്ദീൻ ഐബക്കും ഇൽത്തത്തുമിഷും ആ കുത്തബ് മിനാർ ഉണ്ടാക്കിയത്. അതൊന്നും ആരെ പഠിപ്പിച്ചിട്ടില്ല. ഈ ആ ക്ഷേത്രങ്ങളെ പുനർനിർമ്മിച്ചിട്ടും ഇല്ല. സോമനാഥ ക്ഷേത്രം തകർത്ത മുഹമ്മദ് ഖസനി 17 പ്രാവശ്യം തകർത്തതിനൊക്കെ സർദാർ വല്ലഭായ് പട്ടേൽ പുനർനിർമ്മിച്ചു. ഭാരതത്തില് ഈ മുസ്ലിം ഭരണാധികാരികൾ പുറത്തുനിന്ന് വന്നവര് തകർത്ത് തരിപ്പണമാക്കിയ നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം അത് ആത്മീയതയ്ക്ക് ഉപയോഗിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ആ തകർത്തതിൻ്റെയും ആക്രമണത്തിൻ്റെയും പ്രതീകമായിട്ട് ഇന്നും സാഞ്ചി സ്തൂപത്തിലൊക്കെ പോയാൽ ബുദ്ധൻ്റെ മുഖവുമൊക്കെ തകർത്ത് വെച്ചിരിക്കുന്ന കാണാൻ സാധിക്കും. ഇപ്പോഴും അതേപോലെയുണ്ട്. കോണാർക്ക് ക്ഷേത്രത്തിൽ പോയാൽ സൂര്യദേവൻ്റെ മുഖമൊക്കെ തകർത്തിരിക്കുന്ന കാണാൻ സാധിക്കും. ശരിക്കും ടിപ്പു സുൽത്താൻ എന്ന നരാധമൻ ഈ പടയോട്ടം കേരളത്തിൽ നടത്തിയിട്ട് ക്ഷേത്രങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയതുപോലെ ടിപ്പു സുൽത്താൻ അകത്തുള്ള ആളാണ്, പുറത്തുനിന്ന് വന്നവരല്ല, അകത്തുള്ള ആളാണ് ടിപ്പു സുൽത്താൻ. ഈ പടയോട്ടത്തിലൂടെ എത്ര ക്ഷേത്രങ്ങളെയാണ് നശിപ്പിച്ചത്, എത്രായിരം ഹിന്ദുക്കളെയാണ് ബീഫ് തീറ്റിച്ചിട്ട് മുസ്ലിമാക്കി മാറ്റിയത്, അതിൻ്റെ പ്രതീകമാണ് ഇന്ന് കേരളത്തിൽ കാണുന്നതെല്ലാം. അതേപോലെ വിദേശത്ത് നിന്ന് മുസ്ലിങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ എല്ലാം നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിൽ കാണാൻ സാധിക്കും. ഡൽഹി എന്ന് പറയുന്നത് തന്നെ മുസ്ലിം ഭരണാധികാരികളുടെ ശവപ്പറമ്പാണ്. ലോഡി ഗാർഡനിലെ ലോഡി വംശത്തിൽ ജനിച്ചവരുടെ മുഴുവൻ, ആഗ്രയിലെ അക്ബറിന്റെ കൂട്ടത്തിൽ ജനിച്ചവരുടെയൊക്കെ, ഹുമയൂണിന്റെ ടോംബ തുടങ്ങി ഡൽഹി മുഴുവൻ ശവപ്പറമ്പാണ്. അതുപോലെ ഹൈദരാബാദിൽ നിങ്ങൾക്ക് ഈ ശവപ്പറമ്പ് കാണാൻ സാധിക്കും, ഹൈദരാബാദ് ഭരിച്ചിരുന്ന മുസ്ലിം നേതാക്കന്മാരുടെ. ഇത്രയും ഞാൻ പറഞ്ഞത് ഈ രാത്രി സന്ദേശത്തിൽ നിങ്ങൾ അറിയണം. ഇത് വികാരം കൊള്ളാനൊന്നുമല്ല, നമ്മളെ തകർത്ത് തരിപ്പണമാക്കി ആ പ്രതീകം ഇന്നും നിലനിൽക്കുന്നു. 70 വർഷം ഭാരതീയര് ഭാരതം ഭരിച്ചിട്ടും ആ തകർത്തതിനെ നോർമലാക്കാൻ വലിയ കോസ്റ്റ് ഒന്നുമില്ല. ഇന്റർനാഷണൽ ലെവലിൽ ഒരു പെക്യൂലിയർ ടൈപ്പ് സിമെന്റ് ഉണ്ട്, ആ സിമെന്റ് ഉപയോഗിച്ചിട്ട് ഈ തകർത്തതിന്റെ മുഖമൊക്കെ തിരിച്ചു കൊണ്ടുവരാനേ ഉള്ളൂ. അത് ഭാരതത്തിന്റെ ഭരണാധികാരികൾ ചെയ്തിട്ടില്ല. സൂര്യക്ഷേത്രം കോണാർക്കിലുള്ളത് സൂര്യന്റെ മുഖമൊന്ന് ശരിയാക്കാൻ, തകർത്ത് തരിപ്പണമാക്കിയ ഭാഗങ്ങളൊക്കെ ശരിയാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അത് നമ്മളുടെ ഭരണാധികാരികൾ ചെയ്തിട്ടില്ല. അതൊക്കെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല, ഭാരതത്തെ വിദേശീയരെ ആക്രമിച്ചതിൻ്റെ പ്രതീകങ്ങൾ ഇപ്പോഴും നിലനിൽക്കുമ്പോൾ ആ പ്രതീകങ്ങളെ മാറ്റി അതൊന്ന് മറന്ന് നമ്മളെ നമ്മളായി ഭരിക്കാൻ തുടങ്ങിയ കാലത്ത് നശിപ്പിക്കപ്പെട്ട വിദേശികൾ നശിപ്പിക്കപ്പെട്ടതിനൊക്കെ തിരിച്ചു കൊണ്ടുവരണ്ടേ? അത് ചെയ്യാൻ നമുക്ക് പറ്റാതെ പോയി. ഏതായാലും ആലുവ പുഴയുടെ തെക്കോട്ട് ടിപ്പു സുൽത്താൻ വരാത്തത് കൊണ്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ തകർത്തില്ല ടിപ്പു സുൽത്താന്റെ കൂടെയുള്ളവരും അവരും. പക്ഷേ വയനാട്ടിലെയും തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് പ്രത്യേകിച്ച് മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡ് വരെയുള്ള ക്ഷേത്രങ്ങൾ തകർത്തത് അതൊക്കെ തകർത്തത്
എന്നുള്ളത് വർഗീയതയല്ല. ടിപ്പു സുൽത്താൻ വലിയ ദേശഭക്തനായിരുന്നു, പക്ഷെ തകർത്തു എന്ന് പറഞ്ഞാൽ പറയുന്നവൻ വർഗീയവാദിയാണ്. എന്നിട്ട് ഭാരതത്തെ തകർക്കാൻ വേണ്ടിയിട്ട്, ഭാരതത്തെ രണ്ടായിട്ട് വിഭജിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പറയുന്നു. ഇതൊക്കെ ചരിത്ര പുസ്തകത്തിലുള്ളതാണ്, നമ്മൾ എഴുതിയതൊന്നുമല്ല. ഇത് ഓരോ ഹിന്ദുവും അറിയണം. എന്തിനറിയുന്നത്? പഴയ കാലത്തെ കാര്യങ്ങൾ ചിന്തിച്ച് വികാരം കൊള്ളാനൊന്നുമല്ല. ഇനിയും ഹിന്ദുക്കൾക്ക് അത് സംഭവിക്കരുത്. ഇപ്പോഴും വിദേശികൾ ഭരിക്കാനായിട്ട് ഇവിടെയുള്ള ഹിന്ദുക്കൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇവിടെ ഉള്ളവർ ഭരിക്കേണ്ട, വിദേശികൾ ഭരിക്കണം, വിദേശികളുടെ മക്കൾ ഭരിക്കണം എന്നാണ് ഇന്ന് നമ്മുടെ മനസ്സിലെ അടിമ അധമ മനോഭാവം എന്നുള്ളത് കൂടി ചിന്തിക്കാൻ. അതുകൊണ്ടാണ് ചിലരെയൊക്കെ ക്ഷണിച്ചു വരുത്തി കേരളത്തിൽ ഇലക്ഷനെ നിർത്തിക്കുന്നതൊക്കെ എന്നുകൂടി അറിയണം. പകുതി വിദേശിയും പകുതി ഇന്ത്യക്കാരനും മാത്രമാണ്, പൂർണ്ണമായിട്ടും ഇന്ത്യക്കാരനൊന്നും അല്ല. ഇത്രയെങ്കിലും മനസ്സിലാക്കാൻ ഹിന്ദുക്കൾക്ക് പറ്റണം. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് യുവാക്കൾക്ക്, കോൺഗ്രസ് യുവാക്കളിൽ നിന്ന് നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റില്ല. അവരുടെ ലക്ഷ്യവും മാർഗവും ഒക്കെ വേറെയാണ്. ഇവരൊന്നില്ലെങ്കിൽ സ്വയം മാറും, അല്ലെങ്കിൽ സ്വയം നശിക്കും എന്നുള്ളവരെങ്കിലും മാറട്ടെ. ഇതറിയണം രാത്രി സന്ദേശമായിട്ട്. നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോഴും വിജയനഗര സാമ്രാജ്യത്തിലേക്കൊക്കെ പോകുമ്പോഴും അവിടെയൊക്കെ നടന്നതും ആ ക്ഷേത്രങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാക്കിയത് കയറി വന്നവരാണ്, മധുരമീനാക്ഷി ക്ഷേത്രം ഉൾപ്പെടെയുള്ള. ഭാഗികമായിട്ട് മല്ലികപ്പൂർ എന്ന് പറയുന്ന വ്യക്തിയാണ് വീരപാണ്ഡ്യ കെട്ടബൊമ്മനെയും സുന്ദരപാണ്ഡ്യ കെട്ടബൊമ്മനെയും തമ്മിൽ തല്ലിച്ചിട്ട് പാണ്ഡ്യ നഗരത്തെ കൊള്ളയടിച്ച് 20,000 ഒട്ടകത്തിൻ്റെ പുറത്തേതൊക്കെ കൊണ്ടുപോയത്. പറഞ്ഞാൽ വർഗീയത, ചെയ്താൽ വർഗീയതയല്ല. അതുകൂടി നിങ്ങൾ അറിയണം. ഓരോരുത്തരെയും ഇത് പഠിപ്പിക്കണം. വിവിധ ഭാഷകളിൽ ഇതിനെ നിങ്ങൾ എത്തിക്കണമെന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. വികാരം കൊള്ളാനല്ല, വിചാരത്തിലൂടെ പ്രവർത്തിക്കാനാണ് ഇന്നത്തെ രാത്രി സന്ദേശം. അത് നിങ്ങൾ അറിയട്ടെ. പ്രണാമം.